എല്ലാ ദിവസത്തെ പോലെ വീഡിയോയുടെ കണ്ടന്റിനായി ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കുന്ന ഒരു സമയത്തായിരുന്നു ഇന്നലെ പണി പാളിയത്. ഇന്നലെ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒരേ സമയത്ത് സെർവർ ഡൗൺ ആയപ്പോൾ ആകെ പെട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോക്ക് അധികം കണ്ടന്റ് ഇല്ല. സോ നിങ്ങൾ തീർച്ചയായും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇത്തവണത്തെ സാഫ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ആദ്യത്തെ മത്സരമായിരുന്നു ഇന്നലെ ബംഗ്ലാദേശിനെതിരെ നടന്നത്. ഇന്നലെ നടന്ന മത്സരത്തിൽ വിജയം പ്രതീക്ഷിച്ചിരുന്ന പല ആരാധകരെയും നിരാശയിലാക്കുന്ന തരത്തിലുള്ള സമനിലയാണ് ഇന്ത്യക്ക് നൽകുവാൻ സാധിച്ചത്. ബംഗ്ലാദേശും ഇന്ത്യയും ഒരു ഗോളുകൾ അടിച്ചുകൊണ്ടാണ് സമനിലയായത്. കളിയുടെ 26 മിനിറ്റിലായിരുന്നു സുനിൽ ഛേത്രിയുടെ ഗോളിലൂടെ ഇന്ത്യ ആദ്യം ലീഡ് നേടിയത്. അതുപോലെ കളിയുടെ 2 പകുതിയിൽ 54 മിനിറ്റിൽ ബംഗ്ലാദേശ് താരമായ വിശ്വനാഥ് ഘോഷ് ലിസ്റ്റൺ കൊളാക്കെ ഫൗൾ ചെയ്തതിന് താരത്തിന് റെഡ് കാർഡ് ലഭിക്കുകയായിരുന്നു. ആ ഒരു റെഡ് കാർഡിന് പിന്നാലെ 10 പേരുമായിട്ടാണ് ബംഗ്ലാദേശ് ടീം കളിച്ചത്. 10 പേരുമായിട്ടുള്ള ബംഗ്ലാദേശ് ടീമിനെ ഇന്ത്യ പരാജയപ്പെടുത്തുമെന്നായിരിക്കും പല ആരാധകരും വിചാരിച്ചു പോയത്. എന്നാൽ കളിയുടെ 74 മിനിറ്റിൽ അറഫാത്ത് എന്ന ബംഗ്ലാദേശ് താരത്തിന്റെ ഗോളിലൂടെ സമനില നേടുകയായിരുന്നു. ഇന്നലത്തെ മത്സരത്തോടെ കൂടി 4 ബംഗ്ലാദേശ് 1 സ്ഥാനത്താണുള്ളത്. 1 ഇന്ത്യ 3 സ്ഥാനത്തുമുണ്ട്. എന്നാൽ ഇന്നലത്തെ മത്സരത്തിന് ശേഷം കോച്ചായി ഇഗോർ സ്റ്റിമാച്ചിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ശരിക്കും അവർക്ക് ഒരു റെഡ് കാർഡല്ല ലഭിക്കും, 2 റെഡ് കാർഡെങ്കിലും ലഭിക്കേണ്ടതാണ്. അതുപോലെ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഞങ്ങൾക്ക് പെനാൽറ്റി ലഭിക്കേണ്ടതാണ്, പക്ഷെ അത് റെഫറി തന്നില്ല. മറ്റൊരാൾക്ക് അനുകൂലമായും അതുപോലെ തന്നെ വളരെ വിചിത്രമായ തീരുമാനമാണ് ഇന്നലെ റെഫറി എടുത്തത്. സോ ഇങ്ങനെയൊക്കെയാണ് ഇഗോർ സ്റ്റിമാച്ച് ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ മറുഭാഗത്ത് മത്സരം കഴിഞ്ഞുടനെ തന്നെ ഹാഷ്ടാഗുകൾ കൂടി. സ്റ്റിമാച്ച് ഔട്ട് എന്ന ഹാഷ്ടാഗുകളുടെ എണ്ണമാണ് ഇന്നലെ കൂടിയത്. മുഹമ്മദ് നമീൽ എന്ന മലയാളി താരത്തിന്റെ ഡൂറങ്കപ്പിലെ സ്റ്റാറ്റ് ഒന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. നമീൽ ഇതുവരെ 6 മത്സരങ്ങളിൽ നിന്ന് 4 2 അസിസ്റ്റുമാണ് FC ഗോവയ്ക്ക് വേണ്ടി നേടിയത്. നമീലിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കോച്ചുമാരിൽ നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര മാത്രമുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. സോ മറ്റൊരു പുതിയ വീഡിയോമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ് ഫ്രം ദിസ് ചാനൽ. ബൈ.